ഭൂമിക്ക് പുറത്തും ജീവനുണ്ട്. അവർ പലതവണ നമ്മെ സന്ദർശിച്ചിട്ടുമുണ്ട്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഏതാണ്ട് 30 കൂടുതൽ വീഡിയോകൾ ഈ ഒരു ചാനലിലൂടെ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ വിശ്വസിക്കുന്നവരെക്കാൾ കൂടുതൽ ഇത്തരം വിഷയങ്ങൾ കേൾക്കുമ്പോൾ ചിരിക്കുന്നവരാണ്. ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇത്തരം വിഷയങ്ങളിൽ വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും യുക്തിപരമായും ശാസ്ത്രീയമായും ചിന്തിക്കുന്നവരാണ്. തീയില്ലാതെ പുകയുണ്ടാകുമോ? അമേരിക്ക പോലുള്ളൊരു രാജ്യം കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഇത്തരം വിഷയങ്ങളിൽ അന്വേഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടായിരിക്കില്ലേ? അമേരിക്ക മാത്രമല്ല, UK, കാനഡ, ബ്രസീൽ, സോവിയറ്റ് യൂണിയൻ തുടങ്ങി ഒരുപാട് രാജ്യങ്ങൾ ഇത്തരം വിഷയങ്ങളുടെ അന്വേഷണങ്ങൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇത്തരം പരീക്ഷണങ്ങൾ ഒരു ദിവസം അവസാനിക്കുന്നുമുണ്ട്. അതിന് പിന്നിൽ എന്തെങ്കിലും രഹസ്യമുണ്ടാകുമോ? അവരെന്തെങ്കിലും നമ്മിൽ നിന്നും മറയ്ക്കുന്നുണ്ടാകുമോ? അതോ അവരെന്തിനെങ്കിലും ഭയക്കുന്നുണ്ടാകുമോ? കയറിപ്പോരൻ ചങ്ങായി ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. '1941 അമേരിക്കയിലെ കോസ്മോപൊളിറ്റൻ മാഗസിനിൽ ഒരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. US എയർഫോഴ്സിൻ്റെ നിർദ്ദേശത്തോടുകൂടിയായിരുന്നു അങ്ങനെ ഒരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അന്യഗ്രഹ പേടകങ്ങളെ കണ്ടു എന്നും അന്യഗ്രഹ ജീവികളെ കണ്ടു എന്നും അവകാശപ്പെടുന്നവർക്കും അതിൽ വിശ്വസിക്കുന്നവർക്കും എതിരെയായിരുന്നു അങ്ങനൊരു ആർട്ടിക്കിൾ. അതായത്, ഇത്തരം കാഴ്ചകൾ നേരിട്ട് കണ്ടു എന്ന് അവകാശപ്പെടുന്നതും അതിൽ വിശ്വസിക്കുന്നതും ഒരു സമൂഹത്തിനെതിരെ ചെയ്യുന്ന ഒരു കുറ്റമാണ് എന്നും അതൊരു മാനസിക രോഗമാണ് എന്നുമായിരുന്നു ആ ആർട്ടിക്കിളിൽ വിശദീകരിക്കപ്പെട്ടത്. എന്നാൽ ആ ആർട്ടിക്കിൾ വന്നതിന് ശേഷം UFO സൈറ്റിംഗ്സ് ഗണ്യമായി കുറയുകയായിരുന്നു. അന്വേഷണത്തിൽ തെളിഞ്ഞത് ആ ഒരു ആർട്ടിക്കിളിന് ശേഷം അന്യഗ്രഹ ജീവികളോ അന്യഗ്രഹ പേടകങ്ങളോ ഭൂമിയിൽ വന്നിട്ടില്ല എന്നതല്ല, അത് നേരിട്ട് കണ്ടവർ അത് സമ്മതിക്കുന്നില്ല എന്നതാണ്. കാരണം അങ്ങനൊന്ന് സമ്മതിച്ചാൽ അവരെ മാനസിക രോഗികളാക്കി ചിത്രീകരിക്കപ്പെടും എന്നവർ ഭയപ്പെട്ടിരുന്നു. എന്നാൽ അവിടെയൊന്നും അവസാനിച്ചില്ല. അന്യഗ്രഹ പേടകങ്ങളെ നേരിട്ട് കണ്ടതായി പലരും അവകാശപ്പെട്ടിരുന്നു. എയർഫോഴ്സിന്റെ അന്വേഷണത്തിൽ അതിൽ പലതും വെതർ ബലൂണുകളും നക്ഷത്രങ്ങളും പരസ്യ പ്ലെയിനുകളുമായി മാറുകയായിരുന്നു. അപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരുപാട് അനുഭവങ്ങൾ നിലവിലുണ്ടായിരുന്നു. 1947 ഇത്തരം അനുഭവങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിന് വേണ്ടി എയർഫോഴ്സ് മെറ്റീരിയൽ കമാൻഡിന് ഒരു ദൗത്യം ലഭിച്ചു. ആ ഒരു സംഘത്തിന്റെ തലവനായിരുന്നു നാഥൻ ടി ട്വൈനി. അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ 30% കൂടുതൽ ആളുകളുടെ അനുഭവങ്ങൾ വെറും തോന്നലുകളല്ലായിരുന്നു. അവർ കണ്ടത് നമുക്ക് പരിചിതമില്ലാത്ത ചില വസ്തുക്കൾ തന്നെയായിരുന്നു. ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കൻ ഗവൺമെന്റ് പ്രോജക്ട് സൈൻ അനൗൺസ് ചെയ്യുന്നത്. '1948 പ്രോജക്ട് സൈൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഭൂമിക്ക് പുറത്തു നിന്നും ചിലർ ഭൂമിയെ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് തന്നെയായിരുന്നു. അതും കൃത്യമായ തെളിവുകളോടെ. ഈസ്റ്റേൺ എയർലൈൻസിൻ്റെ DC-3 എന്ന വിമാനത്തിൻ്റെ പൈലറ്റിനും കോ പൈലറ്റിനുമുണ്ടായ അനുഭവം അതിനൊരു തെളിവായിരുന്നു. അന്ന് അവർ കണ്ട കാഴ്ച അവർ മാത്രമായിരുന്നില്ല, ആ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന ഒരു യാത്രക്കാരനും അതിൻ്റെ ഒരു ക്രൂ മെമ്പറും ഒരേ സമയം കാണുകയായിരുന്നു. 1948 July 24 അലബാമയിലാണ് അത് സംഭവിക്കുന്നത്. പൈലറ്റായിരുന്ന ക്ലാരൻസ് എസ് ചൈൽസും കോ പൈലറ്റായിരുന്ന ജോൺ ബി വൈറ്റഡനുമായിരുന്നു അങ്ങനെ ഒരു അനുഭവമുണ്ടായത്. ഏതാണ്ട് പുലർച്ചെ 2:30 കാണും. അപരിചിതമായ ഒരു പ്രകമ്പനം അനുഭവപ്പെട്ടപ്പോഴാണ് അവർ മുകളിലേക്ക് നോക്കുന്നത്. അവിടെ അവർ കണ്ടത് അവരുടെ തൊട്ടുമുകളിലൂടെ ഒരു എയർക്രാഫ്റ്റ് നീങ്ങി വരുന്നതാണ്. ഇരുവശത്തും ചതുരാകൃതിയിലുള്ള ജാലകങ്ങളുള്ള വെളിച്ചം പുറത്തേക്ക് തള്ളുന്ന ട്യൂബ് പോലെ ഒരു വാഹനം.
ആ വസ്തുവിന് B29 എന്ന ബോംബറിനേക്കാൾ മൂന്നിരട്ടി വലിപ്പമുണ്ടായിരുന്നതായി പൈലറ്റുകൾ പറയുന്നു. പൈലറ്റുകൾ ഈ കാഴ്ച കാണുന്ന അതേസമയം യാത്രക്കാരിൽ ഉറങ്ങാതിരുന്ന ഒരാളും ക്രൂ മെമ്പേഴ്സിൽ ഒരാളും ഇതേ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. DC-3 എന്ന വിമാനത്തെ ക്രോസ് ചെയ്ത പാട് ആ ഒരു വാഹനം 500 മുകളിലേക്ക് ചിന്തിക്കാവുന്നതിലും വേഗതയിൽ പൊങ്ങുകയായിരുന്നു. അതിനുശേഷം പ്രകാശ വേഗതയിൽ അത് മേഘങ്ങളിൽ മറയുകയായിരുന്നു. പ്രൊജക്ട്സ് ആൻഡ് റിപ്പോർട്ട് ചെയ്ത എസ്റ്റിമേറ്റ് ഓഫ് സിറ്റുവേഷൻ എന്ന 700 കൂടുതൽ പേജുകളുള്ള ഈ ഒരു ഡോക്യുമെന്റിന്റെ ആദ്യത്തെ പേജിൽ ടോപ് സീക്രട്ട് എന്ന് മെൻഷൻ ചെയ്തിരുന്നു. September 1939 മുതൽ 1945 September 3 വരെ നീണ്ടു നിന്നിരുന്ന രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ UFO സൈറ്റിംഗ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 1948 January 7 കെൻഡക്കി എയർ നാഷണൽ ഗാർഡ് ക്യാപ്റ്റനായിരുന്ന തോമസ് എഫ് മാൻഡൽ ഒരു യുദ്ധവിമാന അപകടത്തിൽ മരണപ്പെട്ടു. ആ മരണത്തിന് കാരണം എന്തോ അപരിചിതമായ ഒരു വസ്തുവിനെ പിന്തുടർന്ന് അദ്ദേഹം വിമാനത്തിൽ പോയതുകൊണ്ടാണ്. എന്നാൽ എയർഫോഴ്സ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വീനസിനെ കണ്ട് തെറ്റിദ്ധരിച്ചാണ് അദ്ദേഹം വിമാനത്തിൽ അതിനെ പിന്തുടർന്നത് എന്നായിരുന്നു. എന്നാൽ അൺഒഫീഷ്യലി പറയപ്പെടുന്നത് ലേസർ പോലുള്ള എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയുധം കൊണ്ടാണ് ആ വിമാനം തകർന്നത് എന്നാണ്. June 24 കാസ്കേഡ് മലനിരകൾക്ക് മുകളിലൂടെ കെന്നത് അർണോൾഡ് തന്റെ പ്രൈവറ്റ് വിമാനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. കാലങ്ങൾക്ക് മുമ്പ് ആ മലനിരകളിലൂടെ യാത്ര ചെയ്തിരുന്ന C-46 എന്ന തകർന്നുപോയ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു അദ്ദേഹം യാത്ര ചെയ്തത്. എന്നാൽ ആ യാത്രയിൽ C-46 അവശിഷ്ടങ്ങൾ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ അദ്ദേഹം കണ്ടെത്തിയ ചിലത് അദ്ദേഹത്തെ പത്രവാർത്തകളാക്കി മാറ്റുകയായിരുന്നു. കാസ്കേഡ് മലനിരകൾക്ക് മുകളിലൂടെ സഞ്ചരിച്ചിരുന്ന കെന്നത്തിന്റെ മുഖത്തേക്ക് എന്തോ ഒരു വെളിച്ചം വന്നടിച്ചു. ആകെ കണ്ണ് മഞ്ഞളിച്ചു പോയ അയാൾക്ക് ഒന്നും കാണാൻ സാധിച്ചില്ല. എതിരെ വരുന്ന എന്തിലോ തന്റെ വിമാനം ഇടിച്ച് തകരാൻ പോകുന്നതായി അയാൾക്ക് തോന്നി. ഉടനെ വിമാനം വെട്ടിച്ചു മാറ്റി അയാൾ കണ്ടത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. പരന്ന് തളിക പോലുള്ള 9 വസ്തുക്കൾ അതിവേഗത്തിൽ തന്റെ വിമാനത്തിനടുത്തുകൂടെ പോകുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ ഏതാണ്ട് മണിക്കൂറിൽ 1700 മൈൽ വേഗതയിലായിരുന്നു അവ സഞ്ചരിച്ചിരുന്നത്. ആ കൂട്ടത്തിൽ ഏറ്റവും മുമ്പിലുണ്ടായിരുന്ന വസ്തു ഒരൽപ്പം ഇരുണ്ടതായിരുന്നു. ആ കൂട്ടത്തിന്റെ നേതൃത്വം വഹിക്കുന്നത് എന്ന് തോന്നിക്കുന്ന ആ വസ്തു ഒരൽപ്പം മുകളിലും ബാക്കിയെല്ലാം നിരനിരയായി പിറകെയുമായിരുന്നു സഞ്ചരിച്ചിരുന്നത്. ഏതാണ്ട് 2.5 മിനിറ്റ് കൊണ്ട് ആ വസ്തുക്കളെല്ലാം അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ നിന്നും അപ്രത്യക്ഷമാവുകയായിരുന്നു. November 23, 1953 ലേക്ക് സുപ്പീരിയറിന് മുകളിലൂടെ ഏതാണ്ട് മണിക്കൂറിൽ 500 മൈൽ വേഗതയിൽ അപരിചിതമായൊരു വസ്തു സഞ്ചരിക്കുന്നത് എയർ ഡിഫൻസ് കമാൻഡിന്റെ റഡാറിൽ തെളിയുകയായിരുന്നു. സംശയം തോന്നിയ ഉടനെ തന്നെ കിൻഡ്രോസ് എയർബേസിൽ നിന്നും F-89 എന്ന ഓൾ വെതർ ജെറ്റ് ഇന്റർസെപ്റ്റർ അതിനെ അന്വേഷിച്ച് കുതിക്കുകയായിരുന്നു. റഡാറിൽ തെറിഞ്ഞ ആ വസ്തുവിന് തൊട്ടടുത്ത് വരെ ആ ജെറ്റ് ചെന്നെത്തുകയായിരുന്നു. റഡാറിൽ ഈ രണ്ട് വസ്തുക്കളെയും കാണാമായിരുന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷം അവ രണ്ടും റഡാറിൽ നിന്നും അപ്രത്യക്ഷമാവുകയായിരുന്നു. ആ ജെറ്റിലുണ്ടായിരുന്ന രണ്ടുപേരും അതോടൊപ്പം അപ്രത്യക്ഷമാവുകയായിരുന്നു. ഫെലിക്സ് മോഗില എന്ന പൈലറ്റും RR വിൽസൺ എന്ന റഡാർ ഒബ്സർവറും. മണിക്കൂറുകൾക്ക് ശേഷം തകർന്നുപോയ ജെറ്റിന്റെ അവശിഷ്ടങ്ങൾ ലഭിക്കുകയായിരുന്നു. ഈ സംഭവം മാധ്യമശ്രദ്ധ നേടിയിരുന്നു. പല പത്രങ്ങളിലും വലിയ വാർത്തകളാവുകയും ചെയ്തു. 1955 പുറത്തിറങ്ങിയ ഡൊണാൾഡ് ഇ കീഹോയുടെ ഫ്ലയിംഗ് സോസർ കോൺസ്പിറസി എന്ന പുസ്തകത്തിൽ ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട്. ഈ ഒരു സംഭവത്തെയും US എയർഫോഴ്സ് ഒഫീഷ്യലി വിശദീകരിച്ചിരുന്നു. അന്ന് റഡാറിൽ തെളിഞ്ഞത് ഒരു കനേഡിയൻ വിമാനമായിരുന്നു എന്നും അതിനെ പിന്തുടർന്നാണ് കിൻഡ്രോസ് എയർബേസിൽ നിന്നും ജെറ്റ് പോയത് എന്നും ഇവ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടങ്ങൾ സംഭവിച്ചത് എന്നും. എന്നാൽ അങ്ങനെയിരിക്കെ ആ ജെറ്റിന്റെ അവശിഷ്ടങ്ങളല്ലാതെ മറ്റൊരു വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ പോലും കിട്ടിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. July 19, 1952 വാഷിംഗ്ടൺ DC നാഷണൽ എയർപോർട്ടിലെ റഡാറിൽ ചില ബ്ലിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടു. ആ ഒരു സമയത്ത് അതുവഴി വിമാനങ്ങൾ പോകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ ട്രാഫിക് കൺട്രോളർ ഈ ഒരു വിവരം എയർ ട്രാഫിക് ഹെഡായിരുന്ന ഹാരി ജി ബാൺസിനെ അറിയിക്കുകയായിരുന്നു.
അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ ഒരു സാധാരണ എയർക്രാഫ്റ്റ് പോകുന്നതിലും വേഗത്തിലായിരുന്നു ആ ഒരു വസ്തു സഞ്ചരിച്ചിരുന്നത്. അതുമാത്രമല്ല, അത് അതിൻ്റെ വേഗത പെട്ടെന്ന് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്തിരുന്നു. അതിന് മുകളിലേക്കും താഴേക്കും അതിവേഗത്തിൽ പെട്ടെന്ന് തന്നെ പോകാൻ സാധിക്കുകയും ചെയ്തിരുന്നു. ജനങ്ങളിൽ പലരും ആ സമയത്ത് ആകാശത്തുകൂടെ ഒരു ഓറഞ്ച് വട്ടം സഞ്ചരിക്കുന്നതായി കണ്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അന്ന് അവരുടെ കണക്കുകൂട്ടലുകളിൽ ഏതാണ്ട് മണിക്കൂറിൽ 900 മൈൽ വേഗതയിലായിരുന്നു അങ്ങനെ ഒരു വസ്തു സഞ്ചരിച്ചത്. ആയിരത്തി തൊള്ളായിരത്തി 1949 മുതൽ 1952 വരെയുള്ള യുഎഫ്ഒ സൈറ്റിംഗ്സിനെ കുറിച്ച് പഠിക്കാൻ പ്രോജക്ട് ഗ്രഡ്ജും അതേ തുടർന്ന് പ്രോജക്ട് ബ്ലൂ ബുക്കും നിലവിൽ വന്നു. പ്രൊജക്ട് ബ്ലൂ ബുക്ക് അവസാനിക്കുന്നത് ഈ കണ്ടതെല്ലാം ജനങ്ങളിൽ ഭീതി നിറയ്ക്കുന്നതിനു വേണ്ടിയും ഒരു മാസ് ഹിസ്റ്റീരിയയ്ക്ക് കാരണമാകുന്നതിനു വേണ്ടിയും സോവിയറ്റ് യൂണിയൻ നടത്തിയ നാടകങ്ങളാണ് എന്ന രീതിയിലായിരുന്നു. എന്നാൽ ഇതിൽ വിശ്വസിച്ചുകൊണ്ട് അമേരിക്ക പ്രസ്താവിച്ച മറ്റൊരു പ്രോജക്റ്റായിരുന്നു പ്രൊജക്ട് സിൽവർ ബഗ്. 1953 അമേരിക്ക പരീക്ഷണാർത്ഥം സോസർ ഷേപ്ഡ് എയർക്രാഫ്റ്റുകൾ നിർമ്മിച്ചിരുന്നു. ആ പ്രൊജക്ടിൻ്റെ കോഡ് നെയിമായിരുന്നു പ്രൊജക്ട് സിൽവർ ബഗ്. 35 സോസർ ഷേപ്പിലുള്ള എയർക്രാഫ്റ്റുകൾ ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ടിരുന്നു. സോസറോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ റിച്ചാർഡ് മേത്തയായിരുന്നു അതിന് നേതൃത്വം വഹിച്ചത്. അന്ന് ഇങ്ങനൊരു പ്രോജക്റ്റ് അമേരിക്ക നടത്തിയതിന് പിന്നിൽ രണ്ട് പ്രധാനപ്പെട്ട ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അന്ന് വരെ ജനങ്ങൾ കണ്ട അന്യഗ്രഹ പേടകങ്ങൾ എന്നത് വെറും സോസർ വിമാനങ്ങളായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുക. രണ്ട്, അന്യഗ്രഹ ജീവികളുമായി അമേരിക്ക നടത്തിയ റിവേഴ്സ് എഞ്ചിനീയറിംഗിൻ്റെ ഒരു സൂചന മാത്രമാണ് ഈ സോസർ വിമാനങ്ങൾ എന്നത്. 2021 പെന്റഗൺ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയപ്പെടുന്നത് ആ കണ്ടെത്തിയ സൈറ്റിംഗ്സിൽ 140 എണ്ണം വിശദീകരിക്കാൻ സാധിക്കാത്തവയാണ് എന്ന്. അതിനെ അവർ UAP അഥവാ അൺഐഡന്റിഫൈഡ് ഏരിയൽ ഫിനോമിന എന്നാണ് വിളിക്കുന്നത്. അതായത് വിശദീകരിക്കാൻ സാധിക്കാത്തവ എന്ന്. എന്നാൽ അവർ ഉറപ്പിച്ചു പറയുന്ന മറ്റൊന്നുണ്ട്, ആ കണ്ട വസ്തുക്കളൊന്നും ഭൂമിയിൽ നിർമ്മിച്ചവയല്ല എന്ന്. ഇതിനെക്കുറിച്ച് കൂടുതലറിയാൻ താല്പര്യമുണ്ടായിരുന്ന ചില ജേർണലിസ്റ്റുകൾ US എയർഫോഴ്സ് ഓഫീസറായ ഡേവിഡ് ചാൾസ് ഗ്രിഷനെ സമീപിച്ചിരുന്നു. അദ്ദേഹം പറയുന്നു, അമേരിക്കയുടെ ഇന്നത്തെ ടെക്നോളജിയിൽ ഒരു വലിയ ഭാഗവും നോൺ ഹ്യൂമൻ ടെക്നോളജിയാണ് എന്ന്. US നേവൽ ഇന്റലിജൻസിന്റെ UAP ടാസ്ക് ഫോഴ്സിലെ അംഗം കൂടിയായിരുന്ന ഡേവിഡിന്റെ മറുപടി അവരെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. US ഇന്റലിജൻസിലെ മറ്റൊരു ഓഫീസറായിരുന്ന ജൊനാഥൻ ഗ്രേയും പറയുന്നത് സമാനമായ വിഷയങ്ങളാണ്. നോൺ ഹ്യൂമൻ ഇന്റലിജൻസ് ഫിനോമിനൻ എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നും അത് നമ്മുടെ ലോകത്തെ പിടിച്ച് കുലുക്കുമെന്നും ഒരുപക്ഷെ നമ്മളെ തന്നെ ഇല്ലാതാക്കിയേക്കാമെന്നും അദ്ദേഹം പറയുന്നു. ലോകശക്തികളിൽ പലരും ഇന്ന് നോൺ ഹ്യൂമൻ ഇന്റലിജൻസ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. ഇപ്പോഴും ഈ പറഞ്ഞതെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ചിലരോട് എനിക്ക് പറയാനുള്ള കാര്യം, ഈ ഒരു വിഷയത്തിൽ ഏതാണ്ട് 12 പ്രോജക്റ്റുകളാണ് അമേരിക്ക ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് കോടികൾ വില വരുന്ന 12 പ്രോജക്റ്റുകൾ. അതിൽ പലതിനെക്കുറിച്ചും നമ്മൾ മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ചിലത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ അമേരിക്ക മാത്രമല്ല, പ്രൊജക്ട് കണ്ടെയ്ൻ, ഫ്ലയിങ് സോസർ വർക്കിംഗ് പാർട്ടി തുടങ്ങിയ കോടികൾ ചിലവ് വരുന്ന പ്രൊജക്ടുകൾ നിർമ്മിക്കപ്പെട്ടത് UKയിലാണ്. 13 നീണ്ടുനിന്ന Institute 22 എന്ന പ്രൊജക്റ്റിന് പിന്നിൽ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. 1962 പ്രൊജക്ട് മാഗ്നറ്റിന് പിന്നിൽ കാനഡയായിരുന്നു. 70 പരീക്ഷിക്കപ്പെട്ട ഓപ്പറേഷൻ സോസർ എന്ന പ്രോജക്ട് ബ്രസീലിൻ്റെതായിരുന്നു. ഇങ്ങനെ നിങ്ങൾ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന വിഷയങ്ങൾ പരീക്ഷിക്കാൻ പല രാജ്യങ്ങളും ചെലവാക്കുന്നത് കോടിക്കണക്കിന് പണമാണ്. ഇപ്പോഴും അന്യഗ്രഹ പേടകങ്ങൾ ഭൂമി സന്ദർശിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എങ്കിൽ, അന്യഗ്രഹജീവികൾ ഭൂമിയിൽ വന്നിട്ടില്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എങ്കിൽ, ഇതിലും വലിയ തെളിവുകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരാനില്ല എന്നതാണ് യാഥാർത്ഥ്യം. അല്ല, ഇതിലും വലിയ തെളിവുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ അവർ അനുവദിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. മേൽപ്പറഞ്ഞ പ്രൊജക്റ്റുകളൊന്നും കൃത്യമായ തെളിവുകളോടുകൂടി അവസാനിച്ചിട്ടില്ല. അതിന് കാരണം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചിലപ്പോൾ എന്തിനെയോ അവർ ഭയക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെന്തിനോടോ വഴങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മളിൽ നിന്നും ഒരുപാട് രഹസ്യങ്ങൾ മറയ്ക്കപ്പെടുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ, സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാണ്.